വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ദ പ്രൊഫഷണൽ സോഷ്യൽ വർക്കർ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ക്ലാസിഫിക്കേഷൻസ് ഓഫ് സൈക്യാട്രി ആണ് നമ്മൾ സ്പെഷ്യലൈസേഷൻ മെഡിക്കൽ ആൻഡ് സൈക്യാട്രിയെ കുറിച്ച് ചൂസ് ചെയ്ത ആൾക്കാർക്ക് ഒരു ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്ന ഒരു മെയിൻ ആയിട്ടുള്ള ഒരു പാർട്ടാണ് ക്ലാസിഫിക്കേഷൻസ് ഓക്കെ അപ്പോൾ ബിഫോർ ഗോയിങ് ടു ദ വീഡിയോ ഒരു ചെറിയ റിക്വസ്റ്റ് ആണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഓക്കെ സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ വീഡിയോ അപ്പോൾ സൈക്യാട്രിയിലെ ക്ലാസിഫിക്കേഷൻസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ സിലബസ് അനുസരിച്ച് നമുക്ക് രണ്ട് മെയിൻ ക്ലാസിഫിക്കേഷനാണ് പഠിക്കാനുള്ളത് ഓക്കെ അതിൽ ഫസ്റ്റ് വണ്ണാണ് ICD ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ് ഓക്കെ ICD സെക്കൻഡ് വണ്ണാണ് DSM എന്താണ് DSM ഡയഗ്നോസ്റ്റിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മാനുവൽ ഓഫ് മെൻ്റൽ ഡിസോർഡർ ഓക്കെ അങ്ങനെയാണ് നമുക്ക് ICDയും DSMഉം ആണ് രണ്ടായിട്ടുള്ള ക്ലാസിഫിക്കേഷൻ നമ്മൾ ഇതായിട്ടുള്ള മേജർ ഡിഫറൻസസ് ഒക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ICD ആണെങ്കിലും DSM ആണെങ്കിലും ഏറ്റവും ന്യൂ വേഷൻസ് അവൈലബിൾ ആണ് ഇപ്പോൾ ICD എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്ന 10th വേർഷൻ ആണെങ്കിൽ കൂടി 11th വേർഷൻ ഓൾറെഡി അവൈലബിൾ ആണ് ഐ മീൻ ലൈക്ക് ഓൾറെഡി പബ്ലിഷ്ഡ് ആണ് പക്ഷെ നമ്മൾ മാർക്കറ്റ്സിൽ ചിലപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ICD 10 ആയിരിക്കും അതേപോലെ തന്നെ DSM എടുക്കുകയാണെങ്കിൽ DSM 5 ലൈക്ക് ഓൾമോസ്റ്റ് പബ്ലിഷ്ഡ് ആണ് പക്ഷേ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് DSM 4 ആയിരിക്കും അപ്പോൾ ഈ ക്ലാസിഫിക്കേഷൻസ് ഒക്കെ തമ്മിൽ ചെറിയ ചെറിയ ഡിഫറൻസ് ഉണ്ട് അതാണ് നമ്മൾ ഇതിലൂടെ പഠിക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ വൈൽ കൺസിഡറിങ് ICD ഇൻ്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസിലെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസും അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഹെൽത്ത് പ്രോബ്ലംസും ആണ് ഉള്ളത് ഓക്കെ ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ് എല്ലാ ഡിസീസസിൻ്റെ ക്ലാസിഫിക്കേഷനും അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഹെൽത്ത് പ്രോബ്ലംസും ആണ് നമുക്ക് ഇതിൽ കാണുക ICDയിൽ കാണുക അപ്പോൾ ഞാൻ പറഞ്ഞു ICD 10 ആണെങ്കിലും 11 ഓൾറെഡി പബ്ലിഷ്ഡ് ആണ് ICD 10 പബ്ലിഷ് ചെയ്തത് 1992 ഈ ICD പബ്ലിഷ് ചെയ്യുന്നത് ആരാണ് WHO ആണ് WHO ആണ് ദാറ്റ് ഈസ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അപ്പോൾ നമുക്കറിയാലോ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന ഡിസോർഡർ അല്ലെങ്കിൽ മീൻ മെൻറ്റൽ ഡിസോർഡേഴ്സ് മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ ഇല്ല അതുകൊണ്ട് തന്നെ WHO പബ്ലിഷ് ചെയ്തുകൊണ്ട് തന്നെ ICDയിലെ എല്ലാവിധ ഡിസോർഡേഴ്സും ഇൻക്ലൂഡഡ് ആണ് എല്ലാ ഡിസോർഡേഴ്സും അത് റിലേറ്റ് ചെയ്തിട്ടുള്ള അതിൻ്റേതായ ഹെൽത്ത് ഇഷ്യൂസും ഇൻക്ലൂഡഡ് ആണ് ഈ ഇതിൽ ക്ലാസിഫിക്കേഷൻസിൽ F00 തൊട്ട് F99 വരെയാണ് സൈക്യാട്രിക് ഡിസോർഡേഴ്സിനെ കുറിച്ച് കൂടുതൽ ICDയിൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് F00 തൊട്ട് F99 വരെയാണ് ഇനി വൈൽ കൺസിഡറിങ് DSM ഞാൻ പറഞ്ഞു DSM 4 ആണ് നമ്മളിപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണെങ്കിലും DSM 5 ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ DSM 4 പബ്ലിഷ് ചെയ്തത് 2000 ഓക്കെ അപ്പോൾ ഡയഗ്നോസ്റ്റിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മാനുവൽ ഓഫ് മെൻറ്റൽ ഡിസോർഡേഴ്സ് ഇത് പബ്ലിഷ് ചെയ്തേക്കുന്നത് APA ആണ് APA അമേരിക്കൻ സൈക്യാട്രിക് അസോസിയേഷൻ ആണ് അപ്പോൾ ഇതിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൺലി ദി മെൻറ്റൽ ഡിസോർഡേഴ്സ് മെൻറ്റൽ ഡിസോർഡേഴ്സിൻ്റെ മാത്രം ക്ലാസിഫിക്കേഷനാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഈ DSM ഇൻക്ലൂഡ് ചെയ്തത് വേറെ ICD എന്ന് കൺസിഡർ ചെയ്യുമ്പോൾ എല്ലാ ഡിസോർഡേഴ്സും കാരണം അത് പബ്ലിഷ് ചെയ്തേക്കുന്നത് ആരാണ് WHO ആണ് ഓക്കെ അപ്പോൾ ഈ ഒരു ഡിഫറൻസ് നമ്മൾ സൈക്യാട്രിയുടെ ക്ലാസിഫിക്കേഷനിൽ മനസ്സിലാക്കി വയ്ക്കുക ICD എന്താണ് DSM എന്താണ് എത്ര വേർഷൻസ് ഇപ്പോൾ അവൈലബിൾ ആണ് ഇവരുടെ പബ്ലിഷിംഗ് അതോറിറ്റി ആരാണ് ഇപ്പോൾ ICDയുടെ ആണെങ്കിൽ WHO ആണ് DSMൻ്റെ ആണെങ്കിൽ APA ആണ് അതേപോലെ എത്ര വേർഷൻസ് അവൈലബിൾ ആണ് ഇതിൽ മേജറായിട്ടുള്ള ഡിഫറൻസ് എന്താണ് ICDയിലാണെങ്കിൽ എല്ലാ ഡിസീസും ഇൻക്ലൂഡഡ് ആണെന്നും DSMൽ ആണെങ്കിൽ മെൻറ്റൽ ഡിസോർഡേഴ്സ് മാത്രമാണ് ഇൻക്ലൂഡ് ആയിട്ടുള്ളതെന്നാണ് മേജറായിട്ടുള്ള ഡിഫറൻസസ് ഓക്കെ സോ താങ്ക് യു സോ മച്ച് എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി താങ്ക് യു സോ മച്ച് അതിനു മുന്നേ ചെറിയൊരു റിക്വസ്റ്റ് കൂടെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക താങ്ക് യു